അപ്പോൾ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നല്ല മട്ടൻ്റെ വാരിയൽ ഭാഗത്ത് കൊണ്ടുവന്നുണ്ട്. ഈ സാധനം എല്ലൊക്കെ നിന്ന് ഇങ്ങനെ വേർപെടുത്തി എടുത്തിട്ട് വെറും ഇറച്ചി മാത്രമാക്കിയിട്ട് കമ്പിയിൽ ചുറ്റിയിട്ട് നല്ല തന്തൂരി അടിക്കാൻ പോവാണ്. നല്ല കനലിൽ സാധനം ഇട്ട് വേവിച്ച് കറക്കി വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്യാലേ? അപ്പോൾ വാരിയലും കൊണ്ട് പോവാം. പോരെ അപ്പോൾ പണിയല്ലേ? അപ്പോൾ ഈ സാധനേ ഒരു തുള്ളി എല്ലാണ്ട് അങ്ങനെ മുറിച്ചു തുടങ്ങണം. വെറും മീറ്റ് മാത്രം. അതിന് ഈ വാരിയലൊക്കെ നമുക്കിതാ ഇങ്ങനെ കീറി ഊരിയെടുക്കണം. ഇതേമാതിരി ഇതൊക്കെ ഊരി സെറ്റാക്കി എടുക്കണം. ഇതുമ്പോൾ ഒരു ഒന്നര തച്ചൻ്റെ പണി ഉണ്ടല്ലോ. സംഭവം കുറച്ചെടുത്തുള്ളതുകൊണ്ടെങ്കിലേ ഇപ്പം തന്നെ അത്യാവശ്യം പണിയായി. അതുകൊണ്ടിങ്ങനെ എല്ല് മാത്രം ഊരി ഇറക്കിയെടുക്കണം. പിന്നെ തമ്മിൽ ഇറച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സഹിക്കുക, ഇല്ലാണെങ്കിൽ ചെത്തിയെടുക്കുക. അപ്പോൾ നട്ടിൽ നിന്ന് മാക്സിമം ഉണ്ടോ ചെത്തി എടുത്തിട്ടുണ്ട്. ഈച്ചനപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈച്ചയൊക്കെ വന്ന് പോവും. നമുക്ക് നേരെ വൃത്തിയാക്കിയിട്ട് കഴുകി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കീറാണ്ട് നട്ടിൽ നിന്ന് ചേ വാരിയെല്ലുമ്പത്തെ എല്ലൊക്കെ പറിച്ചെടുത്ത് സാധനം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര മീറ്റേ ഉള്ളൂ. അപ്പോൾ ഇതാ പോണോ നമ്മൾ ഇതാക്കി വെച്ച സാധനം. ഇത്രയേ ഉള്ളൂ മീറ്റ്, ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോളേ പൊടിയോട് പോകാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുളകുപൊടി തോനെ ചതച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാം പാടെ മിക്സ് ചെയ്ത് ചെയ്യലാണൊരു വൃത്തി. എന്നാലും കടക്കട്ടെ, പരിപാടിക്ക് പോകാനല്ലേ. കുറച്ച് മീറ്റ് മസാല, നമ്മുടെ നാടൻ മസാലയാണ്, വേറൊരു തേങ്ങയില്ല. ഇതൊക്കെ ഇനി നേരതാ ഇങ്ങനെ മിക്സാക്കി എല്ലാവർക്കും ഒരേ മാതിരിയാക്കി സെറ്റപ്പാക്കി പോകണം. പെരുത്തോര് നാരങ്ങൾ തീരും അത് ഉണ്ടോ, അതൊക്കെ ഇങ്ങനെ പോട്ടെ. അയ്യോ മസാല ഇനി നേരെ മിക്സാണ്. ആ മഴ പെയ്തോ എല്ലാ സൈഡും നേരെ മസാല പൊട്ടെ. മഴ കനലിൽ വെള്ളമൊഴിക്കും. നമ്മുടെ വാരിൽ കടത്തി പരത്തിയെടുക്കാനുള്ളതാണിത്. ഉള്ളിലെ ചുറ്റുമ്പോൾ നല്ല നൈസായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ അവിടെയും ഇവിടെയും ഇട്ട് തേമ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു കാട്ടതിൽ അപ്പോളേ നമ്മുടെ റോഡമ്പിൽ നല്ല അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ട് ചുറ്റല്ലേ ചുറ്റിക്കോ. ആ ഞാൻ ചുറ്റണോ? എന്നായി പിടിച്ചില്ലേ? അപ്പൊ എന്നാ കണ്ടോ കറക്കലൊക്കെ നമ്മൾ ഇറക്കിക്കൊണ്ട് വലിച്ചു വിട്ടല്ലേ. വിടർത്തി നേരെ കറട്ടെ. അടിപൊളി റോളായില്ലേ സെറ്റ്.
ആ കെട്ടമ്പേണ്ട ഒന്ന് കെട്ടി കൊടുത്താ കറങ്ങുമ്പോ ഒരിച്ചാടരുത്. ഓ ഒന്നോ രണ്ടോ ചുറ്റൊക്കെ ചുറ്റി കെട്ടിക്കോ. ഓ ഒന്ന് അടി കൂടെ എടുത്തോ. കനണ്ടോ? കനണ്ട്, അത്യാവശ്യം കനണ്ട്. ആ മതി, വല്ലാണ്ട് മുറുക്കണ്ട, അടുത്തെടുത്തോ. ഇതൊക്കെ കെട്ടി പൂട്ടിക്കോ. അപ്പോൾ കനലമ്പ കയറ്റല്ലേ? നല്ല ചൂടുണ്ട്, കനല് നല്ല കത്തി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ തന്തൂരി സാധനം മുമ്പിലിരിക്കട്ടെ. അപ്പോൾ ഈ സാധനം നമ്മൾ തുടർച്ചയായിട്ട് കറക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഇതാക്കാണ്ട് പാഴാക്കാണ്ട് നമ്മൾ നല്ല രീതിക്ക് കറണ്ടിൻ്റെ സാധനത്തിൽ ഇതേമാതിരി നമ്മളിങ്ങനെ കറക്കി കൊടുക്കും. ഒരു ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ സാധനം അതിൻ്റെ പരുവത്തിൽ കിടന്ന് ഇങ്ങനെ ആവും. നെയ്യൊക്കെ ഇങ്ങനെ ഒറ്റിച്ചാടി കറക്റ്റ് കറന്ന സാധനം. അപ്പോ ഇത്ര വെച്ച സാധനം ഇത്രയും ചുങ്ങിയിട്ടുണ്ട്. സാധനം പൊക്കല്ലേ, കനലൊക്കെ ഒരുവിധമായി, അത്യാവശ്യം കുക്കിങ് ടൈം ആയിട്ടുണ്ട്. കമ്പിയോളേ നൈസിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അഴിക്കണം. ചെറിയ ചൂടുണ്ട്, പക്ഷെ പ്രശ്നമല്ല. കനലൊക്കെ കെട്ടുണങ്ങിയായിരുന്നു, എല്ലാം അയച്ചെടുത്തോ, ഒന്നും വയ്ക്കണ്ട. അപ്പോൾ മട്ടൻ്റെ വാരിയൽ അതിൻ്റെ എല്ലൊക്കെ ഊരിയിട്ട് ചുരുട്ടി മടക്കിയിട്ട് തന്തൂരാക്കിയ സാധനമാണിത്. എന്ത് ചെയ്യുക കേട്ടോ? അപ്പോൾ ചെയ്യല്ലേ? കണ്ടറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് കൈ നോയിട്ടുണ്ട്. കാരണം ഒന്നാമത് പുറം നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുമുണ്ട്, അതേമാതിരി ഉള്ളു നമുക്കിങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടില്ല. നമ്മളിത് അടുപ്പത്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 മണിക്കൂറിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ മതി. 3 മണിക്കൂറിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ സാധനം അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ആ കണ്ടെങ്കിൽ എന്നിട്ട് സാധനം തിന്നാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പുറം വലിയ സീനില്ല. അതാ പറ്റിച്ചോ ഉള്ളു വന്നു പുറത്ത് കഴിക്കുന്നു, ഉള്ളു വെന്തിണ്ടോ? പക്ഷെ മസാലയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പച്ചമസാല തിങ്ങില്ലേ, എന്താ പക്ഷെ വലിയ ജ്യൂസോ ഇതൊന്നുമില്ല. വല്ല ടേസ്റ്റോ ഫ്ലേവർ എന്താ ഒന്നും ഒരു ഒരു സാധനമില്ല. മട്ടനാണെന്ന് തന്നെ അറിയില്ല, അമ്മാർ പോച്ചാണ് അയിമ്പ് കടന്ന് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെ സാധനം വന്നിട്ടുണ്ടാവുക? കത്തിയൊക്കെ ഉപയോഗിച്ച് എടുത്താണ്. പക്ഷെ സാധനം അത്യാവശ്യം ഒരു എറൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ എല്ലാ ഭാഗം വന്നിട്ടില്ല. ടേസ്റ്റ് വൈസ് പറയാന് അത്ര വലിയ സാധനം സംഭാരവും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല പേടിക്കണ്ട, ഞാൻ കത്തി പറയാണ്ട് ചോദിക്കും. എന്താ സാധനം കിട്ടണൊക്കെ ഉണ്ട്. കൂടുതൽ കഴിക്കുന്നില്ലല്ലേ? ഈ ഒരു പീസ് കഴിക്കാം കേട്ടോ. സാധനം വേവാത്തൊരു കേടുമില്ല, അങ്ങനെ വന്നു. കഴിച്ചോ നീയേ? വേണ്ട, കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു പറ്റുമോ അറിയില്ല. സമ്മതറിയോ, ഇതിൽ നമുക്ക് നല്ല രീതിയിൽ ഫോൾട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്മോക്ക് ആവുകയും ചെയ്തു, അത്യാവശ്യം കരിയും ചെയ്തിട്ടുണ്ട്. ഉള്ളു മിലക്കി കയറ്റിച്ചിട്ട് സ്ലോ, ഒന്നുകൂടി സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ തെറ്റി തെറ്റിട്ടുള്ള പഠിക്കുക. അടുത്ത ടൈം ഉള്ളിൽ പകുതി ഭാഗം വന്നിട്ടുള്ളൂ, ബാക്കി പകുതി ഭാഗം നല്ല അസലായിട്ട് വന്നിട്ടുമുണ്ട്. കുറച്ച് ഭാഗം നല്ല അടിപൊളിയായി വന്നിട്ടു. ഒരു ഒരു എട്ടെട്ട് സാധനം അത്ര പറയുള്ളൂ.
I'm going to go to the house. 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 I'm going to go to the house